വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന കാസർഗോഡ് ജില്ലാ ഫാമിലി കോൺഫറൻസ് കാഞ്ഞങ്ങാട്ട് 2024 May 12 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് പങ്കെടുക്കുന്നവർ ഹുസൈൻ സലഫി, ടി കെ അഷ്റഫ്, ഹാരിസ് ബിൻ സലീം, സി പി സലീം, ഡോക്ടർ അബ്ദുള്ള ബാസിൽ തുടങ്ങിയ പ്രമുഖർക്ക് പുറമെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന സമ്മേളനത്തിലേക്ക് നിങ്ങളേവരെയും കുടുംബസമേതം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹോമോസെക്ഷ്വാലിറ്റി എന്ന് പറഞ്ഞാല് തെറ്റാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. എന്നുവെച്ചാൽ ശരിയായിട്ടുള്ളത് ഹെട്രോസെക്ഷ്വാലിറ്റിയാണ്. അപ്പം ഇപ്പം ഞാനൊരു ഹോമോസെക്ഷ്വൽ ആയിട്ടുള്ള ആളാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ എന്നോട് വന്നിട്ട് പറയാണ് ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, എൻ്റെ സെക്ഷ്വാലിറ്റി തെറ്റാണ്, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതായത് നാളെ മുതൽ ഞാൻ ഹെട്രോസെക്ഷ്വൽ ആകണം, അതായത് എനിക്കിപ്പോൾ അട്രാക്ഷൻ, ഞാനൊരു പെണ്ണാണ്, എനിക്കിപ്പോൾ അട്രാക്ഷൻ ഒരു പെണ്ണിനോട് പെണ്ണുങ്ങളോടാണെങ്കിൽ നാളെ മുതൽ എനിക്ക് ആണുങ്ങളോട് അട്രാക്ഷൻ തോന്നണം, അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഇപ്പം സാർ ഒരു ഹെട്രോസെക്ഷ്വൽ ആണെങ്കിൽ ഇപ്പം സാറോട് പറയുകയാണ് നാളെ മുതൽ നിങ്ങളൊരു ഹോമോസെക്ഷ്വൽ ആവണം, ഇപ്പം നിങ്ങൾക്ക് പെണ്ണുങ്ങളോടാണ് അട്രാക്ഷൻ എന്നുണ്ടെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് ആണുങ്ങളോടെ അട്രാക്ഷൻ തോന്നാൻ പാടുള്ളൂ, ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? വളരെ നല്ലൊരു ചോദ്യമാണ്, വളരെ നല്ലൊരു ചോദ്യമാണ്. ഒരിക്കലും അങ്ങനെ ആവണം എന്നല്ല പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് കുറച്ചും കൂടി ഉച്ചത്തിൽ കൈയടിക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ആവണം എന്നല്ല പറഞ്ഞത്. ഇവിടെ ഹോമോസെക്ഷ്വൽ അട്രാക്ഷൻ തോന്നുന്ന ആളോട് നാളെ മുതൽ നിനക്ക് ഹെട്രോസെക്ഷ്വൽ അട്രാക്ഷൻ തോന്നിയിരിക്കണം എന്നല്ല പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, അട്രാക്ഷനെ അല്ല നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞത്. കൃത്യമായി പറയുക, സ്വവർഗരതി തെറ്റാകുന്നു. 3 പ്രാവശ്യം ആവർത്തിച്ചു, സ്വവർഗരതി തെറ്റാകുന്നു, സ്വവർഗരതി തെറ്റാകുന്നു, സ്വവർഗരതി തെറ്റാകുന്നു. എന്ന് വെച്ചാൽ ഒരു ഒരു അട്രാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തെയാണ് നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞത്. വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന കാസർഗോഡ് ജില്ലാ ഫാമിലി കോൺഫറൻസ് കാഞ്ഞങ്ങാട്ട് 2024 May 12 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് പങ്കെടുക്കുന്നവർ ഹുസൈൻ സലഫി, ടി കെ അഷ്റഫ്, ഹാരിസ് ബിൻ സലീം, സി പി സലീം, ഡോക്ടർ അബ്ദുള്ള ബാസിൽ തുടങ്ങിയ പ്രമുഖർക്ക് പുറമെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന സമ്മേളനത്തിലേക്ക് നിങ്ങളേവരെയും കുടുംബസമേതം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു ഫാമിലി കോൺഫറൻസ് ഇത്രയധികം വ്യാപകമായി എല്ലാ ജില്ലകളിലും ഇതുപോലെ മഹാസംഗമങ്ങളായി നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, പലപ്പോഴും സമ്മേളനങ്ങളെല്ലാം സമ്മേളനങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ തികഞ്ഞ ലക്ഷ്യബോധത്തോടുകൂടെ തന്നെ സംഘടിപ്പിക്കപ്പെട്ട ഒരു സമ്മേളനമാണ് യഥാർത്ഥത്തിൽ ഫാമിലി കോൺഫറൻസ്. കാരണം പുറത്ത് നടക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ഫാമിലിയെ ബാധിക്കും. കഴിഞ്ഞ പ്രഭാഷണങ്ങളൊക്കെ അതാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എത്ര കുടുംബങ്ങളുണ്ടാവും, ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ടാവും. അപ്പം ഞാനത് ചോദിക്കുകയാണ് നിങ്ങളോട്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് എത്ര പേർ ആത്മധൈര്യത്തോടു കൂടെ പറയും എന്നൊരു ആത്മവിചാരണയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ സ്വർഗം, ഈ ഭൂമിയിലെ സുഖം, ഈ ഭൂമിയിലെ സന്തോഷം അനുഭവിക്കുന്ന അപൂർവ സൗഭാഗ്യവാന്മാരാണ് അവരെന്നാണ് ഞാൻ പറയുന്നത്. വെറുതെ ഒരു ഭംഗി വാക്കിന് പറയല്ല, പുറത്തെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നമ്മുടെ കുടുംബത്തിലേക്ക് എത്തുമെന്നത് സത്യസന്ധമായി അനുഭവത്തിൻ്റെയും അതേപോലെ തന്നെ ആലോചനയുടെയും വെളിച്ചത്തിൽ തന്നെയാണ് പറയുന്നത്. ഒരു സഹോദരി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഭർത്താവ് ഇപ്പോൾ ഫോൺ ചെയ്യാറില്ലാണ്, 2 മാസമായിട്ട് ഫോൺ ചെയ്യില്ല, അങ്ങോട്ടേക്ക് വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ഒരു പൈസ പോലും വീട്ടിലേക്ക് അയക്കുന്നില്ല എന്ന്. എന്തേ കാരണം അറിയോ? മകൾക്കൊരു പ്രേമമുണ്ട്, അവൾക്ക് അവനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് വാശിയുണ്ട്. അതുകൊണ്ട് അവൾ അവനെ കല്യാണം കഴിക്കില്ലെന്നെന്ന് പറയുന്നുവോ അന്നേ ഞാൻ വീട്ടിലേക്ക് വിളിക്കൂ, ഞാൻ വീട്ടിലേക്ക് വരും. ആ തീരുമാനം ശരിയാണെന്ന് നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ അയാൾ പറയുന്ന ന്യായം, മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഈ നാട്ടിൽ വന്ന് പ്രവാസ ജീവിതം നയിച്ച് ഭാര്യ എടുത്തു തരുന്ന ഒരു ചായ പോലും കുടിക്കാതെ ഇവിടെ കഴിഞ്ഞുകൂടി അയക്കുന്ന ഈ ചോര നീരായ പണമുണ്ടല്ലോ, അതൊക്കെ ചെലവഴിച്ച് പഠിച്ചിട്ട് കോളേജിൽ പോകുന്ന ഡിഗ്രിക്ക് ചേർക്കുന്ന അന്ന് ഞാൻ അവളോട് പറഞ്ഞതാണ്, നീ അവിടെ പോയാൽ നിനക്ക് പഠിക്കാം, നിനക്ക് ഡിഗ്രി നേടാം, ജോലി നേടാം, പക്ഷേ ആ ക്യാമ്പസിലെ ഒരു ആൺകുട്ടിയുമായി ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നീ എൻ്റെ അടുക്കിലേക്ക് വന്നാൽ അന്ന് മുതൽ ഞാൻ നിന്റെ പിതാവാവില്ല എന്ന് പറഞ്ഞാണ് ഞാൻ അവളെ ആ കോളേജിൽ ചേർത്തത്. അതുകൊണ്ട് എനിക്കത് പാലിച്ചേ പറ്റൂ. അവൾ എന്നു മാറ്റി പറയുന്നുവോ അന്നേ ഞാൻ വീട്ടിലേക്ക് വരൂ, വീട്ടിലേക്ക് വിളിക്കൂന്നാണ്. അപ്പൊ ആ വീട് പ്രതിസന്ധിയിലായില്ലേ?
നമ്മുടെയൊക്കെ കയ്യിൽ ഫോണില്ലേ സുഹൃത്തുക്കളെ? ഫോണിന്റെ ഉപയോഗത്തിലൂടെ ആരും കാണാതെ ഫോണിന്റെ സ്ക്രീനിൽ അശ്ലീലങ്ങൾ കണ്ട് 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 അശ്ലീലങ്ങൾ കടിമപ്പെട്ടു പോയി ഭർത്താവ്. ഇപ്പൊ അടുത്ത ദിവസങ്ങളിലായിട്ട് എന്തേ എന്നോട് മിണ്ടാത്തത്, എന്നോട് സംസാരിക്കാത്തത്, എന്റെ കൂടെ ഉറങ്ങാൻ താല്പര്യമില്ലാത്തത് എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി എന്താണെന്ന് അയാൾ ഒന്നും പറയുന്നില്ല. ഒരു മൗനം, പെട്ടെന്നുള്ളൊരു മാറ്റം, വർഷങ്ങളോളം കാണാത്തൊരു മാറ്റം എന്തേ ഭർത്താവിന് വരാൻ. സ്വകാര്യമായി ഫോണെന്ന് ചെക്ക് ചെയ്തപ്പോൾ വൃത്തികേടുകൾ നിറഞ്ഞു കിടക്കുകയാണ് ഫോണിൽ. അത് കുടുംബത്തിലേക്ക് വന്നില്ലേ സുഹൃത്തുക്കളെ? അവളിപ്പോൾ ആ റൂമിൽ കയറാറില്ല, അയാളോടൊപ്പം ഉറങ്ങാറില്ല, അയാളുടെ മുഖത്തേക്ക് നോക്കാറില്ല. ഞാൻ അതാ പറഞ്ഞത്, പുറത്തു നടക്കുന്നതെല്ലാം നമ്മുടെ കുടുംബത്തിലേക്ക് വരും. വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന കാസർഗോഡ് ജില്ലാ ഫാമിലി കോൺഫറൻസ് കാഞ്ഞങ്ങാട്ട് 2024 May 12 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് പങ്കെടുക്കുന്നവർ ഹുസൈൻ സലഫി, ടി കെ അഷ്റഫ്, ഹാരിസ് ബിൻ സലീം, സി പി സലീം, ഡോക്ടർ അബ്ദുള്ള ബാസിൽ തുടങ്ങിയ പ്രമുഖർക്ക് പുറമെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന സമ്മേളനത്തിലേക്ക് നിങ്ങളേവരെയും കുടുംബസമേതം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ, ഇനി അതല്ലെങ്കിൽ ഇനി അതൊന്നുമല്ല. അവന് ദുന്യാവിന്റെ എന്തോ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അവൻ ചോദിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അഹ്റത്തിന്റെ കാര്യം അവൻ ദുആ ചെയ്യുകയാണ്, എന്തെന്ത് പ്രശ്നമാകട്ടെ അവൻ ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് നബി തങ്ങൾ പറയുന്നു, ഉസ്തുജീബ ലഹു ആ ദുആക്ക് ഇജാബത്ത് കിട്ടും, ആ ദുആക്ക് ഉത്തരം കിട്ടും. തീർന്നില്ല ഇനി അവൻ അവൻ എഴുന്നേറ്റ് നിസ്കരിക്കാനാണ് അവൻ തയ്യാറാകുന്നതെങ്കിലോ വഇൻ സല്ല വഇൻ തവല്ലാ, അവനതാ പോയി വുളു എടുക്കുകയാണ്, അവൻ നിസ്കരിക്കുകയും കൂടി ചെയ്താലോ ഖുബിലത്ത് സ്വലാത്തുഹു, അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ ഫാമിലി കോൺഫറൻസിന് എത്തിയിട്ടുള്ള ഞാനടക്കമുള്ള മുഴുവൻ ആളുകളോടും പറയട്ടെ, സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റ് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്ക്, ആ ദിവസം നിങ്ങൾക്ക് വല്ലാത്തൊരു സമാധാനമാണ്. അവന്റെ മനസ്സിന് വല്ലാത്തൊരു ഉന്മേഷം, അവന്റെ മനസ്സിന് വല്ലാത്തൊരാശ്വാസം. അതുപോലെ തന്നെ ടെൻഷനുകളില്ല. ഇനി കല്യാണത്തിന്റെ ദിവസം നോക്ക്, നമ്മളതാ വധൂവരന്മാർക്ക് വേണ്ടി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബാറകല്ലാഹു ലക വബാറക അലൈക വജമാ ബൈനകുമാ ഫിൽ ഖൈർ, അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ, നിങ്ങളുടെ മേൽ ബറക്കത്ത് ചെയ്യട്ടെ, നിങ്ങൾക്കിടയിൽ അല്ലാഹു നല്ല ജീവിതം തരട്ടെ, നല്ല സന്തോഷം തരട്ടെ, നല്ല മക്കളെ തരട്ടെ, നല്ല റാഹത്തുള്ള ജീവിതം തരട്ടെ, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു ഭർത്താവിനോട്, ഒരു ഭാര്യയോട്, ഒരു വധുവിനോട്, ഒരു വരനോട് കയറി ചെന്ന് അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റാവുന്ന ഒരു സദസ്സാണോ ഇന്നത്തെ നമ്മുടെ കല്യാണ സദസ്സുകൾ? മരണനേരത്ത് മലക്കുൽ മൗത്തിനോട് പറയും, റബ്ബേ എന്നെ ഒന്ന് മടക്കി തരാമോ? അള്ളാഹുവോട് പറയാണ്, ഞാൻ ചെയ്യാതെ വിട്ടുപോയ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്, അതൊക്കെ വന്ന് ചെയ്യാം, ചെയ്ത ഒരുപാട് ഉൽമകളുണ്ട്, ഒന്ന് തൗബ ചെയ്യട്ടെ, ഒന്ന് പിന്തിച്ചു തരാമോ? ആര് കേൾക്കാനാ? ഉമ്മ ഉപ്പ കരച്ചിൽ ആരും കേൾക്കാനില്ല. മരണത്തിന്റെ നേരത്തിന് രക്ഷയില്ല, ഒരു സെക്കൻഡ് ഇങ്ങോട്ടില്ല. ആരോടാണ് ഈ വാശി തീർക്കുന്നത്? ഉമ്മാ പെങ്ങളെ എന്ത് വേഷത്തിലാണ് കല്യാണത്തിന്റെ അന്ന് പെണ്ണിറങ്ങുന്നത്? ഏത് വേഷത്തിലാണ് പെണ്ണിനെ പല്ലക്കിലാനയിക്കുന്ന പെണ്ണുങ്ങൾ തുള്ളിച്ചാടുന്നത്? ഏത് വേഷത്തിലാണ് നിങ്ങൾ കല്യാണത്തിന്റെ ഓഡിറ്റോറിയങ്ങളിലേക്ക് പോകുന്നത്? ഏത് വേഷത്തിലാണ് നിങ്ങൾ പാർക്കുകളിൽ ഉല്ലസിക്കുന്നത്? ഏത് വേഷത്തിലാണ് നിങ്ങൾ യാത്ര പോകുന്നത്? ഏത് വേഷത്തിലാണ് നിങ്ങൾ ടൂറ് പോകുന്നത്? അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥന പഠിപ്പിച്ചില്ലേ യാത്രയുടെ വേളയിൽ? ആ പ്രാർത്ഥന ചൊല്ലിയ ഒരു ഉമ്മാക്ക് പെങ്ങൾക്ക് സഹോദരന് ടൂറ് പോകുമ്പോൾ തോന്നിവാസം ചെയ്യാൻ കഴിയുമോ? എന്തും പറഞ്ഞിട്ട് വാഹനത്തിൽ കയറുന്നു, സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. തീർന്നില്ല,
അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഫീ ഹാദസ് സഫരി അൽബിർറ വത്തഖ്വ മിനൽ അമലി മാ തർദാ. اللهم هب لنا سفرنا هذا واطوئ لنا بعده. اللهم انت الصاحب في السفر والخليفه في الاهل. اللهم انا نعوذ بك من وعثاء السفر وكآبه المنظر وسوء المنقلب في المال والاهل. يتر മനോഹരമായ അർത്ഥമുള്ള ദിക്റാണ് ദുആയാണ് ഉമ്മമാരേ. ഇത് മനസ്സറിഞ്ഞ് ചൊല്ലിയ ഒരാൾക്ക് പിന്നെ അവൻ്റെ യാത്രാവേളയിൽ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എൻ്റെ അടുക്കൽ നിന്ന് വരരുത് റബ്ബേ എന്ന് പറഞ്ഞു തുടങ്ങി യാത്ര തുടങ്ങിയ ഒരാൾക്ക് പിന്നെ അവൻ്റെ യാത്രയിൽ റബ്ബിന് ഇഷ്ടമില്ലാത്ത വേഷം ധരിച്ചു പോകാനൊക്കുമോ, ആടിപ്പാടി നടക്കാനൊക്കുമോ, തോന്നിവാസങ്ങളുടെ സദസ്സുകളിൽ അവന് പോകാനൊക്കുമോ? ചിന്തിക്ക്. അതിനാ ദുആ, അതിനാ ദിക്ർ. അല്ലാതെ വെറുതെ ദിക്ർ ഇങ്ങനെ ചൊല്ലലല്ല. ദിക്റും ദുആയ്ക്ക് എന്തിനാണെന്നറിയോ? അർത്ഥം പഠിച്ച് അതിൽ പറയുന്ന കാര്യങ്ങൾ പോലെ ജീവിക്കല. അപ്പൊ മനസ്സിന് നല്ല സന്തോഷ. അല്ലാതെ വെറുതെ ഇങ്ങനെ എന്തോ വെറുതെ മാല മറിക്കുക, ഇങ്ങനെ അവിടെ ഇവിടെ നോക്കിയിട്ട് ഇങ്ങനെ ചൊല്ലേണ്ടതല്ല ദിക്റും ദുആയെന്നും. അത് മനസ്സിലാക്കിക്കോളി എല്ലാവരും. ദിക്റും ദുആ കൊണ്ട് സമാധാനം കിട്ടണോ? അതിൽ പറയുന്നത് എന്താന്ന് ശരിക്കും പഠിച്ച് ദുആ ചെയ്യണം. വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന കാസർഗോഡ് ജില്ലാ ഫാമിലി കോൺഫറൻസ് കാഞ്ഞങ്ങാട്ട് 2024 May 12 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് പങ്കെടുക്കുന്നവർ ഹുസൈൻ സലഫി, ടി കെ അഷ്റഫ്, ഹാരിസ് ബിൻ സലീം, സി പി സലീം, ഡോക്ടർ അബ്ദുള്ള ബാസിൽ തുടങ്ങിയ പ്രമുഖർക്ക് പുറമെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന സമ്മേളനത്തിലേക്ക് നിങ്ങളേവരെയും കുടുംബസമേതം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.